നമസ്കാരം. കഴക്കൂട്ടം മണ്ഡലത്തിലെ ബി ജെ പിയുടെ സസ്പെൻസ് ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ അവസാനിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് സീറ്റ് കൊടുക്കണമെന്ന് അവർ വിചാരിച്ചതല്ല, സംസ്ഥാന നേതൃത്വത്തിന്റെ വെട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലയിലെ എ പ്ലസ് കാറ്റഗറി മണ്ഡലം കൈവശപ്പെടുത്തിയത്. കടുത്ത ആമർഷം മുഖയുന്നുണ്ട്. അതായത് സംസ്ഥാന നേതൃത്വത്തിലെ നേതാക്കന്മാരെ മറികടന്ന് സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് ശോഭ സീറ്റ് നേടിയെടുക്കുമ്പോൾ ശോഭയ്ക്ക് ഇക്കുറി കഴക്കൂട്ടം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ്. ഇന്ന് അപ്രതീക്ഷിതമായി വി മുരളീധരന്റെ ഡൽഹിയിൽ നിന്നുള്ളൊരു പ്രതികരണം കാണാനിടെ. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ശോഭയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു, എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ശോഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ശോഭയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. അതായത് എങ്ങനെ ശോഭാ സുരേന്ദ്രനെ വീട്ടിലിരുത്താം എന്നത് സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നവരാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലുള്ള കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും. ഇതിൽ ബി ജെ പിക്കാർക്ക് പോലും ഈ വിഷയത്തിൽ തർക്കമുണ്ടാകില്ല. ചില അന്ധരായ ബി ജെ പി പ്രവർത്തകർക്ക് വേണമെങ്കിൽ ഈ ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ഈ ഒരു വാചകത്തെ കർശനമായി അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിക്കാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രനെ തീരുമാനിച്ചതിന് ശേഷം നിന്ന നിൽപ്പിൽ ഗന്ധർവനെ പോലെയായിരുന്നു പിന്നീട് ശോഭാ സുരേന്ദ്രൻ. അതായത് കുറെ കാലത്തേക്ക് പിന്നെ സജീവ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്കോ ഒരിടത്തും അവരെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. പൂർണ്ണമായി പാർട്ടി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന ശോഭ ഈ അടുത്ത കാലത്താണ് വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് സജീവമായിട്ടുള്ളത്. പാർട്ടിക്കുള്ളിലെ അവഗണന പരിഗണിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ള അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട പോസ്റ്റ് നൽകാമെന്നുള്ള ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ബി ജെ പി പാർട്ടിയിൽ ആക്റ്റീവായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ബി ജെ പിയുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യധാരയിൽ നിന്ന മുതിർന്ന നേതാക്കന്മാരെല്ലാം പട്ടികയിൽ ഉൾപ്പെട്ടു. ശോഭാ സുരേന്ദ്രനെ മാത്രം മനഃപൂർവ്വം വെട്ടി. കേന്ദ്ര നേതൃത്വം അവരോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അവർ പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നെങ്കിലും അവർ പ്രതികരണം നടത്തിയിരുന്നെങ്കിലും പക്ഷേ അവരുടെ പേരുൾപ്പെട്ടില്ല. ഒരു ഘട്ടത്തിൽ താൻ മത്സരരംഗത്തുണ്ടാകില്ലെന്നും ശോഭ പ്രഖ്യാപിച്ചിരുന്നതാണ്. പിന്നീട് കേന്ദ്ര നേതൃത്വം നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താൻ മത്സരരംഗത്തേക്ക് വരുന്നു എന്നും ശോഭ പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ആകെ ഒരു നാണക്കേടിന്റെ അവസ്ഥ ശോഭയ്ക്ക് വന്നു. ഈ കഴക്കൂട്ടം മണ്ഡലം ഒഴിപ്പിച്ചിട്ടതിന് ശേഷം എം ഡി രമേശും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലുള്ള പലരും പറഞ്ഞൊരു വാചകമുണ്ട്, കഴക്കൂട്ടത്തിൽ വമ്പൻ സസ്പെൻസ് വരാൻ പോവുകയാണ്, കോൺഗ്രസ് വിട്ടുവരുന്ന ഒരു പ്രമുഖനെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നുള്ള കാര്യം. അപ്പോ ശോഭാ സുരേന്ദ്രനെ അടപടലം വെട്ടി എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ആ കോൺഗ്രസിലെ പ്രമുഖൻ വന്നതുമില്ല. കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും നൽകിയതോടുകൂടിയാണ് സംസ്ഥാന നേതാക്കന്മാർ ഒന്ന് പെട്ടത്. അതായത് എങ്ങനെ ശോഭയെ വീട്ടിലിരുത്താമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവർ അവസാനം ശോഭാ സുരേന്ദ്രന് വേണ്ടി മത്സരരംഗത്ത് പ്രചരണത്തിന് വരേണ്ട അവസ്ഥയിലേക്ക് വന്നതാണ് ഇപ്പോൾ വളരെ അസഹിഷ്ണുതയ്ക്ക് സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ശോഭയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത്ര മാത്രം ഇവർക്ക് ശോഭാ സുരേന്ദ്രനോട് എതിർപ്പുണ്ട്. ഒരു കാര്യം മാത്രം അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു നിരാഹാര സമരം നടത്തി. ഉള്ളത് പറയാമല്ലോ, ഒരു സംസ്ഥാന നേതാവോ ഒരു ജില്ലാ നേതാവോ പോലും അവർ സത്യാഗ്രഹം കിടന്ന ആ വേദിയുടെ മുന്നിലൂടെ നടന്നു പോയില്ല എന്ന് പറയുന്നത് തന്നെ ഇവരോട് എത്രമാത്രം അമർഷം നേതാക്കന്മാർക്കുണ്ട് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം പറയേണ്ട സാഹചര്യമേ ഇല്ല. അവിടെ രണ്ടു ദിവസം കിടന്നു, ശോഭ എണീറ്റ് വീട്ടിൽ പോയി. അല്ലാതെ പാർട്ടിയുടെ പിന്തുണ ആ സമരത്തിന് ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുരളീധര പക്ഷത്തിനും അത് സുരേന്ദ്രനും ആയിക്കോട്ടെ, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് അപ്രതീക്ഷിതമായ ഒരു നിയോഗമാണ് ഇപ്പോൾ അവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ മുഖ്യ ശത്രുവായ വി മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലമാണ്, രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. അദ്ദേഹം 7000 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രനോട് തോറ്റൊരു മണ്ഡലം കൂടിയാണിത്. അപ്പോ ആ മണ്ഡലത്തിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ കടന്നു വരുമ്പോൾ അവിടെ വി മുരളീധരനുള്ള സ്വാധീനം ചില്ലറയല്ല. അദ്ദേഹത്തിന് അവിടുത്തെ എല്ലാത്തരം പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഇടപെടലും
ശോഭയെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഒരു ബി ജെ പി പ്രവർത്തകൻ കരുതുന്നില്ല. ശോഭ ജയിച്ചു വന്നാൽ അത് വെല്ലുവിളിയാകുന്നത് ഇവർക്ക് തന്നെയാകും. അതുകൊണ്ട് തന്നെ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പോ ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം നേരിട്ട് നരേന്ദ്രമോദിയെ കണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ ഇവർ പരാതി പറഞ്ഞത്. അപ്പോ സ്വാഭാവികമായിട്ടും അമർഷം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണല്ലോ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ച ആദ്യഘട്ട പട്ടികയിൽ ശോഭ സുരേന്ദ്രൻ ഇടം പിടിക്കാതെ പോയത്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ ഉന്നതൻ വന്നിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശോഭ പുറത്തു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. ഏകദേശം ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. നാളെയാണ് അവസാനിക്കുന്നത്. ശോഭ സുരേന്ദ്രൻ എടുപിടി എന്ന് പറഞ്ഞ് പാലക്കാട് നിന്ന് ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടേ ഉള്ളൂ. അവർക്ക് ആദ്യമായി ചെയ്യേണ്ട പ്രവർത്തനം എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യേണ്ടി വരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ്. അത് ചെയ്തതിനു ശേഷം മാത്രമേ പ്രചരണ രംഗത്തേക്ക് പോലും കടക്കാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ഏറ്റവും അവസാനം ഒന്നിനും ഒന്നിനും സമയം കിട്ടാത്തൊരു സാഹചര്യം. കേവലം രണ്ടാഴ്ച മാത്രമാണ് പ്രചരണത്തിനായി കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി മാറുന്നുണ്ട്. ഒരുപക്ഷെ വിശ്വാസികളുടെ വോട്ട് തനിക്ക് നേടാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ശോഭ സുരേന്ദ്രൻ. നേതൃത്വത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ പോലും അവരിൽ വിശ്വാസമർപ്പിച്ചാണ് ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് എത്തുന്നത്. എന്തായാലും നിർത്തി തോൽപ്പിച്ച് ഇതോടുകൂടി രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശോഭയ്ക്ക് തന്നെ അറിയാം. തോറ്റു കഴിഞ്ഞാൽ ശോഭയുടെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി ഏകദേശം തിരശീല വരുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമാണ്. അവർക്ക് നേരത്തെ പാലക്കാട് മണ്ഡലം കൊടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അവിടെ ഈ ശ്രീധരനെ കൊണ്ടുവന്ന് അവരെ വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ തൃശൂരിനെ ശ്രമിച്ചു, അവിടെ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് ഇവരെ വെട്ടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെ ഏതെങ്കിലും അപ്രധാന മണ്ഡലത്തിലേക്ക് ഇവർ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ ഭാഗ്യം കൊണ്ട് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ ഒരു ഒഴിവ് വന്നു. ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ സാഹചര്യം അല്ല നിലനിൽക്കുന്നത്. അതായത് നേരത്തെ വി മുരളീധരൻ 7000 വോട്ടിന് ജയിച്ചൊരു സാഹചര്യമാണ് പറയുന്നത്. ഇതിനുശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ രണ്ടിലും ബി ജെ പി പിന്നാക്കം പോകുന്നൊരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലെടുത്ത് പരിശോധിച്ചാൽ കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 22 കോർപ്പറേഷൻ വാർഡുകളാണ് ഉള്ളത്. ഇതിൽ 15 വാർഡുകൾ ഇടതുപക്ഷത്തിനോടൊപ്പവും 4 വാർഡുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത്, 3 വാർഡുകൾ കോൺഗ്രസിന്. ഇതാണ് നിലവിൽ അവിടുത്തെ കോർപ്പറേഷൻ വാർഡുകളുടെ അവസ്ഥ. നേരെ മറിച്ച് ശശി തരൂർ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്കെതിരെ വലിയ ഭൂരിപക്ഷമാണ് തരൂർ ഈ മണ്ഡലത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യം ബി ജെ പിയുടെ ഔദ്യോഗിക പക്ഷത്തിന് വലിയ ആഘാതം പകരുന്ന ഒരു കാര്യമാണ്. ശോഭ തോൽക്കുമെന്നുള്ള ആദ്യ സൂചനകൾ അവർ ഇവിടെയാണ് വിലയിരുത്തി വെക്കുന്നത്. ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ശോഭയ്ക്ക് പണിയാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ നേതൃത്വത്തിലുള്ള പലരും ചെയ്യുന്ന പ്രവൃത്തി. എന്തായാലും ശോഭയെ പിന്താങ്ങുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവരെങ്കിലും പ്രചരണ രംഗത്തേക്ക് ഇവർക്കൊപ്പം കടന്നു വരുമെന്നുള്ള പ്രതീക്ഷ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. ഒപ്പം ശോഭ കരുതുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് തനിക്ക് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ, ഒരു വിശ്വാസി എന്ന പരിഗണനയിൽ സ്ത്രീകൾ നൽകുന്ന ഒരുപാട് വോട്ടുകൾ പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ വിലയിരുത്തുന്നുണ്ട്. പോരാത്തതിന് നേതൃത്വം പറയുന്ന രീതിയിൽ മുഴുവൻ ബി ജെ പിക്കാരും മാറി ചിന്തിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയും ശോഭാ സുരേന്ദ്രൻ വെച്ച് പുലർത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് 3 എസ് എൻ ഡി പി കാൻഡിഡേറ്റുകളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിലെ എൻ എസ് എസ് വോട്ടുകൾ ഭൂരിപക്ഷവും ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷയും അവർ വച്ചു പുലർത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ കിട്ടുന്ന പണിക്കിടയിൽ തനിക്ക് കഴക്കൂട്ടം മണ്ഡലത്തിൽ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘടകം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇന്ന് അടുത്ത സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ഓടി നടന്നുള്ള ഓട്ടപ്രദക്ഷിണ പ്രചരണത്തിലായിരിക്കും ശോഭാ സുരേന്ദ്രൻ ഇനി മുഴുകാൻ പോകുന്നത്. നിന്ന് നേരെ ശ്വാസം വിടാനുള്ള സമയം അവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാര്യം 14 ദിവസം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഇത്രയും കോർപ്പറേഷൻ വാർഡുകളിൽ കറങ്ങി വരാനായിട്ട് തുലോം തുച്ഛമായിട്ടുള്ള ദിവസം 22 വാർഡുകൾ, ഒരു വാർഡിൽ ഒരു ദിവസം പോലും നേരെ ചൊവ്വേ ചെലവഴിക്കാനായിട്ട് സമയമില്ലാത്ത ഒരു സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഒന്നുകിൽ താൻ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ മരിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യത്തിലേക്ക് ബി ജെ പിയിൽ അവരുടെ ഭാവി അത്രമാത്രം തുലാസിലേറിയിട്ടുണ്ട്. പിന്തുണയ്ക്കാൻ ഒരു നേതാക്കന്മാരുമില്ലാതെ, കൈപിടിച്ചുയർത്താൻ സംസ്ഥാന നേതാക്കന്മാരിൽ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി കഴക്കൂട്ടത്ത് ഒരു മികച്ച പ്രകടനം നടത്തുക എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ മുന്നിലുള്ള വലിയൊരു ലക്ഷ്യം.